നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് സംഘടനാ തലത്തിൽ പൊളിച്ചെഴുത്ത് നടത്തിയ ശേഷം രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുത്തേക്കും തുടർന്ന് അങ്ങോട്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിനെ ഒപ്പം കൂട്ടാനുള്ള ചർച്ചകളും നടക്കും പൊളിച്ചെഴുത്തിന്റെ തുടക്കം എന്ന നിലയിൽ സംഘടനാ തല അഴിച്ചുപണിയുടെ ഭാഗമായി ഒരാൾക്ക് ഒരു പദവി നയം പാർട്ടിയിൽ കർശനമായി നടപ്പിലാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് നേതാക്കളിൽ ചിലർ ഒന്നിലധികം പദവികൾ വഹിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണിത് സംഘടനാ തലത്തിൽ കൂടുതൽ നേതാക്കളെ നിയമിക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കുന്നത് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിനു മുമ്പ് അഴിച്ചുപണി നടത്താനാണ് ശ്രമം അധിർ രഞ്ജൻ ചൌധരി കമൽനാഥ് അതുപോലെ തന്നെ കൊടികുന്തൽ സുരേഷ് തുടങ്ങിയവരെല്ലാം ഒന്നിലധികം പദവികൾ വഹിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു പദവി നയം കർശനമായി നടപ്പിലാക്കിയാൽ പദവികളിൽ ഒന്നിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയേക്കും അധീറിലെ ലോക്സഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് കോൺഗ്രസ് എം പിമാരിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പി നേരിടുന്നതിൽ അദീർ പരാജയമാണെന്നാണ് ഇവരുടെ വാദം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് അധീറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഏതാനും നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് അധീറിന് പകരം ശശി തരൂരോ മനീഷ് തിവാരിയോ വരണമെന്നാണ് പൊതുവികാരം അതേസമയം ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം കേരളത്തിൽ ബാധകമാക്കിയാൽ മുരളീധരൻ യു ഡി എഫ് കൺവീനർ ആകാനുള്ള സാധ്യതയും കുറയും അതിനിടെ രാജ്യത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹവും ഉടലെടുത്തിരുന്നു പശ്ചിമ ബംഗാളിൽ എല്ലാ കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് തകർപ്പൻ വിഷയം നേടിക്കൊടുത്തതടക്കം വിവിധ കക്ഷികളെ അധികാരത്തിന്റെ വഴിയിലേക്ക് ആനയിക്കുന്നതിൽ പ്രശാന്തിന്റെ തന്ത്രങ്ങൾ ഏറെ നിർണായകമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിലപിടിപ്പുള്ള ഈ ചാണക്യൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമായതും കേവലം ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം വലിയ മാനങ്ങളുള്ള കൂടിക്കാഴ്ചയാണ് കോൺഗ്രസ് നേതാക്കളുമായി പ്രശാന്ത് കിഷോർ നടത്തിയതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാധാന്യമുള്ള റോളായിരിക്കും അദ്ദേഹത്തിന്റേതെന്നും റിപ്പോർട്ടുണ്ട് പുറത്ത് പ്രചരിക്കപ്പെടുന്നത് പോലെ ഉത്തർപ്രദേശ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള തന്ത്രങ്ങൾക്കായി മാത്രമാണ് കോൺഗ്രസ് നേതൃത്വവുമായി പ്രശാന്ത് ചർച്ച നടത്തിയതെന്നത് ശരിയല്ലെന്നും കൂടുതൽ വലിയ കാര്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ വിഷയമായതെന്നും എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ കിഷോറിന് സുപ്രധാന റോൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകളാണ് ഉയരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്